ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ജ്യൂസുമായിട്ടാണ്. ഒരു ഓറഞ്ച് ജ്യൂസും ഒരു തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസും, ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ നന്നായി പഴുത്ത മുസമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കാം. ആ സ്കിൻ കളയുമ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ടും എല്ലാം കളയണം, അല്ലെങ്കിൽ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അതായത് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അന്നേരം നമ്മൾ അതിൻ്റെ സീഡൊക്കെ നമുക്കങ്ങ് കളയാൻ പറ്റും. സീഡ് കടന്നാൽ അത് നല്ല കയ്പ്പുണ്ടാകും നമ്മുടെ ജ്യൂസിന്. അന്നേരം ഇങ്ങനെ അരിഞ്ഞ് കഴിയുമ്പം നമുക്ക് സീഡ് കാണാൻ പറ്റും. അത് നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. അങ്ങനെ ഞാൻ ഓറഞ്ച് എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വേണ്ട, ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ജ്യൂസ് മാത്രം, ഓറഞ്ച് ജ്യൂസ് മാത്രമാണ്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കണം. ആദ്യം നമ്മളിത് അരിച്ചെടുത്ത് ഇനി ഈ അരിച്ച ജ്യൂസ് വീണ്ടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ടാങ്ക് ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ ടാങ്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുത്തു, ടാങ്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം നല്ല ജ്യൂസി ഓറഞ്ച് ആയതുകൊണ്ട് ആവശ്യത്തിന് അതിൻ്റെ ജ്യൂസുണ്ട്. രണ്ടെല്ലാം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഒരുപോലെ ജ്യൂസ് ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ. അന്നേരം ഈ ടാങ്കും ഓറഞ്ചും ഒക്കെ ചേർത്ത് നമ്മളിങ്ങനെ ജ്യൂസ് അടിക്കുമ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എസ്പെഷ്യലി വേനൽക്കാലത്തും പിന്നെ നമ്മുടെ ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് വാട്ടർമെലൻ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വാട്ടർമെലൻ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പൊതിനയില. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. വാട്ടർമെലൻ്റെ പിന്നെ സീഡൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ കളഞ്ഞാൽ മതി, അല്ലാതെ ഓരോന്നും എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് പോകും. ഞാനേതാണ്ട് വാട്ടർമെലൻ്റെ ക്യൂബ്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പൊതിനയിലയും പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സീഡൊക്കെ എടുത്തങ്ങ് കളഞ്ഞാൽ മതി. ഞാനിങ്ങനെ പിഴിഞ്ഞ് ചേർത്തത്. പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ടത് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്താൽ ഒരുപാട് ലൂസാകും. നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടാൽ മതി. ഞാൻ സ്ട്രെയിനർ വെച്ച് ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് സീഡൊക്കെ അതിനകത്ത് സ്ട്രെയിനറിൽ വന്ന് കിടപ്പുണ്ട്. അതിന് നമുക്കൊരു ജഗ്ഗിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് നമുക്കിതൊന്ന് ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം കസ്കസൊക്കെ ഉള്ളത് കൊണ്ട് ലെയറ് പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആ സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം 1-2 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടിച്ച് വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് വീണ്ടും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കസ്കസും വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല. പിന്നെ ബാക്കി ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്ത് സ്പൂൺ കൊണ്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വാട്ടർമെലൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്.
അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.